ഇന്ന് ചെയ്യാൻ പോകുന്നത് സാൽമൺ ബേക്ക് ചെയ്യുന്നതാണ്. ഇവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന വൈൽഡ് പിങ്ക് സാൽമൺ ആണ്. നമുക്കിപ്പോൾ നാട്ടിൽ ഏതെങ്കിലും വലിയതരം മീൻ കിട്ടുവാണെങ്കിൽ നടുക്കുന്ന ആ മുള്ള മാറ്റിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഞാൻ ഇതിൻ്റെ ഇപ്പം നടുക്കത്തെ മുള്ള നല്ലപോലെ എടുത്ത് മാറ്റിയാണ് വെച്ചിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് വാലിൻ്റെ അവിടെ നിന്ന് നല്ലപോലെ ചെത്തിയെടുത്താൽ ഇതുപോലെ വലിയൊരു പീസ് കിട്ടും. പിന്നെ നമുക്ക് ആ നടുക്കത്തെ ആ മുള്ള അങ്ങ് മാറ്റിയതിന് ശേഷം രണ്ട് സൈഡിൽ നിന്നും നല്ല പീസ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇതുപോലെ മുള്ള മാറ്റിയാൻ വെച്ചിരിക്കുകയാണ്. അതിനുശേഷം വയറിൻ്റെ ആ ഭാഗം അത് അങ്ങോട്ട് മുറിച്ച് കളഞ്ഞാൽ നല്ല പീസസ് എടുക്കാൻ പറ്റും. ബേക്ക് ചെയ്യുമ്പോൾ നടുക്കത്തെ മുള്ളില്ലാതെ ബേക്ക് ചെയ്യുമ്പോഴത്തേക്കും കഴിക്കാനാണേലും എളുപ്പമാണ്. പിന്നെ ആ വയറിൻ്റെ ആ സൈഡിലത്തെ കുറച്ച് ഭാഗം കളഞ്ഞാൽ മതി, തീർത്ത് എടുത്ത് കളയണ്ട, ഇത്രയും കളഞ്ഞാൽ മതി. ഇതുപോലെ നമുക്ക് രണ്ട് സൈഡിൻ്റെയും എടുത്ത് മാറ്റാം. ഇപ്പം നല്ല പീസസ് എടുക്കാനായിട്ട് പറ്റും. ഇനി പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് വലുപ്പത്തിൽ നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് എടുക്കാം. ആദ്യം നമുക്കൊന്ന് ചെറിയ പീസുകളാക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇവിടെ ഞാനൊരു മീഡിയം സൈസിലാണ് എടുക്കുന്നത്, ഇത്രയും വലുപ്പത്തിലാണ് എടുക്കുന്നത്. ഇപ്പം ഏത് വലിയ മീൻ ഏതെങ്കിലും നടുക്കത്തെ ഇതുപോലെ മുള്ള മാറ്റിയതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പാലിൻ്റെ ആ ഭാഗം വരുമ്പോഴത്തേക്കും ലാസ്റ്റ് ഭാഗം നമുക്ക് വേറെ കറി വെക്കുന്നതിൻ്റെ കൂട്ടത്തിലിടാം. ഇപ്പോൾ ഈ വലിയ ഒരു സാൽമണിൻ്റെ അകത്തു നിന്ന് എനിക്കൊരു 10 പീസ് നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ബേക്ക് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. നമ്മൾ നേരത്തെ വൃത്തിയാക്കിയ സാൽമണിൻ്റെ കഷ്ണങ്ങളാണ്, ഇനി നമുക്കത് മാറിനേറ്റ് ചെയ്യാം. അതിനായിട്ട് ഇവിടെ വേണ്ട സാധനങ്ങൾ നാരങ്ങ നീര്, മുളക് ഉണക്കമുളക് ചതച്ചത്, കുരുമുളക് പൊടി, ഉപ്പ്, മുളക് പൊടി, വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് സോയാ സോസ്. ആദ്യം നമുക്ക് ഉപ്പും കുരുമുളക് പൊടിയും നാരങ്ങാനീരും കൂടെ നല്ലപോലെ ഒന്ന് ഇതേലും മാറിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് നേരമെങ്കിലും വെക്കണം. അതിനുശേഷമാണ് ബാക്കി ചേരുവകൾ ചേർക്കുന്നത്. ആദ്യം നമുക്ക് ഉപ്പും കുരുമുളക് പൊടിയും നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് കുരുമുളക് പൊടിയും മുളകും ചേർക്കാം. നല്ലപോലെ അങ്ങോട്ട് ചേർത്ത് പിടിപ്പിക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് നേരം വെച്ചതിന് ശേഷം ബാക്കി ചേരുവകൾ ചേർക്കാം. നമ്മുടെ ഫില്ലേ ഉപ്പും കുരുമുളകും നാരങ്ങാനീരും ചേർത്ത് മാറിനേറ്റ് ചെയ്തിട്ട് 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി ചേരുവകൾ ചെയ്യാം. ഓരോരുത്തരുടെ എരിവനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ ഞാൻ ഒരു വലിയ സ്പൂണോളം മുളക് പൊടി, കുറച്ച് ഉണക്കമുളക് ചതച്ചത്, കുരുമുളക് പൊടി, വെളുത്തുള്ളി അരച്ചത്, അത് പേസ്റ്റ് ആക്കിയതാണ്. ഒരു 7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് സോയാ സോസ്. ഉപ്പ് ചേർത്തതാണ്, അതനുസരിച്ച് വേണം സോയാ സോസ് ചേർക്കാനായിട്ട്. നമുക്ക് ഒരു സ്പൂണോളം എണ്ണയും കൂടെ ചേർത്ത് വേണം ഇതിൻ്റെ മാറിനേഷൻ നല്ലപോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാനായിട്ട്. നേരത്തെ
നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം വിട്ടുപോയി, കുറച്ച് ഹണിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനിയിപ്പോൾ സ്പൈസി ആയിട്ട് മാത്രം ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചേരുവകൾ മാത്രം മതി. അപ്പോൾ കുറച്ചൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഒരു 1.5 സ്പൂണോളം ഒഴിച്ചാൽ മതി. നല്ലപോലെ ഒന്ന് യോജിപ്പിക്കുക എല്ലാം കൂടെ. നമുക്ക് ഇത് ഓരോ മീനെടുത്ത് നല്ലപോലെ ചേർത്ത് പിടിപ്പിക്കാം. ഇതുപോലെ എല്ലാ മീനിലും നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം. നമ്മുടെ ഫില്ലെ എല്ലാം നല്ലപോലെ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മണിക്കൂറെങ്കിലും നല്ലപോലെ ഒന്ന് ഈ ഫ്രിഡ്ജ് വെക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഉടനെ ബേക്ക് ചെയ്യാൻ പോകുന്നവർക്ക് വെളിയിൽ തന്നെ വെച്ചാലും മതി. ഒരു മണിക്കൂറെങ്കിലും മിനിമം മാറിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യാം. ബേക്ക് ചെയ്യാനുള്ള ഫിഷ് മാറിനേറ്റ് ചെയ്ത് ഏകദേശം 1 മണിക്കൂറിന് മേളിലായി. ഇനി നമുക്കത് ബേക്ക് ചെയ്യാൻ വെക്കാം. ഞാനൊരു ബേക്കിംഗ് ഷീറ്റിൽ എല്ലാം നല്ലപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അലുമിനിയം ഫോയിൽ വെച്ച് നല്ലപോലെ കവർ ചെയ്തിട്ട് വേണം അവനിൽ വെക്കാനായിട്ട്, അല്ലെങ്കിൽ ഡ്രൈ ആയിപ്പോവും. അവൻ പ്രീ ഹീറ്റ് ചെയ്യുക 350°C. അതിന് ശേഷം ഒരു 30-35 മിനിറ്റ് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് ഡ്രൈ ആയിപ്പോവും. നമുക്ക് ഇത് അവനിലോട്ട് വെക്കാം. സാൽമൺ ഫില്ലെ ബേക്ക് ചെയ്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒരു 30 മിനിറ്റ് നേരമാണ് ഞാൻ അവനിൽ വെച്ചത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.